ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻഫോർമേറ്റീവ് വ്ളോഗ് ഓഫ് ഫുഡ് ആൻഡ് ഫാ. എല്ലാവർക്കും ഫുഡ് ആൻഡ് ഫെയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ക്രിസ്മസ് സീസണാണ്, ന്യൂ ഇയർ സീസണാണ്, കേക്കിൻ്റെ ഒക്കെ ടൈമാണ്. പലതരത്തിലുള്ള കേക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്, നമ്മളെല്ലാം കഴിക്കാറുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള വിഭവമാണ് കേക്ക്. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഇന്ത്യയിൽ എവിടെയാണ് ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയതെന്ന്? അല്ലെങ്കിൽ ഹൂ മേഡ് ദ ഫസ്റ്റ് കേക്ക്? ആരാണ് ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയത്? അല്ലെങ്കിൽ ഹൂ ഗേവ് ഓർഡർ ഫോർ ദ ഫസ്റ്റ് കേക്ക്? അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കേക്കാണ് ആദ്യമായിട്ട് നിർമ്മിച്ചത്? അത് ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നോ, വൈറ്റ് ഫോറസ്റ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കേക്കുകളാണോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഇട്ടുകൊണ്ട് ഞാൻ ഫൈസൽ അഞ്ചുകണ്ടൽ ഒരിക്കൽ കൂടി ഫുഡ് ആൻഡ് ഫാ വ്ളോഗിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കണ്ടെത്തണം, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടണം. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് ഗോ. പൗരാണിക തീരദേശ നഗരമായ തലശ്ശേരിയിലെ ബിരിയാണി പെരുമയും അതുപോലെ തന്നെ പ്രശസ്തമായ ഇവിടുത്തെ അപ്പത്തരങ്ങളും പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അറിയപ്പെടുന്ന ഒന്നാണ് തലശ്ശേരി മൂന്ന് സീകളുടെ നാട് എന്ന്, അതായത് ക്രിക്കറ്റ്, സർക്കസ്, കേക്ക്. 200 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സായിപ്പന്മാരാണ് ആദ്യമായിട്ട് ഇവിടെ ക്രിക്കറ്റ് കളി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ മാർഷൽ ആർട്സ് ട്രെയിനറും മെയ്യബേസിയുമായ കീലേരി കുഞ്ഞിക്കണ്ണൻ സാറാണ് ആദ്യത്തെ സർക്കസ് സ്കൂൾ ആരംഭിച്ചത്. ഇദ്ദേഹമാണ് ഇന്ത്യൻ സർക്കസിൻ്റെ കുലഗുരു എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇന്ത്യക്കാരുടെ സ്വാദുമുകളങ്ങൾക്ക് മധുരമേകുന്ന കേക്കിൻ്റെ ഉത്ഭവം ഇവിടെ നിന്ന് തന്നെയാണ്. 1880 ബിസിനസ്സുകാരനായ മാമ്പള്ളി ബാബുവാണ് ആദ്യത്തെ ബേക്കറി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. വിവിധ തരം ബിസ്ക്കറ്റുകളും റസ്കും ബ്രെഡുമൊക്കെ ആയിരുന്നു വിഭവങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. 1883 ബ്രിട്ടീഷ് പ്രഭു കുടുംബാംഗമായ ബ്രൗൺ സാഹിബ് ബാപ്പുവിനെ തേടി ബേക്കറിയിലെത്തി. അഞ്ചരക്കണ്ടിയിൽ സിനിമൻ ഗാർഡൻ ഉണ്ടായിരുന്ന ബ്രൗൺ സാഹിബ് ഇംഗ്ലണ്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു കേക്കിൻ്റെ കഷ്ണം ബാപ്പുവിന് നൽകി ഇതുപോലൊരെണ്ണം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസും റെസിപ്പിയും ബാപ്പുവിനെ വിവരിച്ചു കൊടുത്തു. ആ വെല്ലുവിളി സധൈര്യം ഏറ്റെടുത്ത ബാപ്പു ധർമ്മടത്തുള്ള കൊല്ലനെ കൊണ്ട് കേക്കുണ്ടാക്കാനുള്ള അച്ച് തയ്യാറാക്കി. സായിപ്പിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവും തൻ്റെ നൈപുണ്യം ഉപയോഗിച്ച് മലബാറിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ ചേർത്ത് ബാപ്പു തൻ്റെ ആദ്യ കേക്കുണ്ടാക്കി. 1883 December 23 ബേക്കറിയിലെത്തിയ ബ്രൗൺ സാഹിബിനെ ബാപ്പു കേക്ക് സമ്മാനിച്ചു. കേക്ക് രുചിച്ച് നോക്കിയ ബ്രൗൺ സാഹിബ് ബാപ്പുവിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, എക്സലൻ്റ്. പിന്നീട് ക്രിസ്മസിനുള്ള 1 ഡസനോളം കേക്കിനുള്ള ഓർഡർ നൽകിക്കൊണ്ട് ബ്രൗൺ സാഹിബ് തൻ്റെ കുതിരവണ്ടിയിൽ യാത്രയായി. പിന്നീട് മാമ്പള്ളി ബിസ്ക്കറ്റ് ഫാക്ടറി പല പേരുകളിൽ പല ബ്രാഞ്ചുകളിലായിട്ട് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. എന്നാൽ നമ്മുടെ എല്ലാം ബർത്ത്ഡേകൾക്കും ആഘോഷങ്ങൾക്കും നിറസാന്നിധ്യമായ കേക്കിൻ്റെ ഉത്ഭവം കുറിച്ച അതേ ബേക്കറി അതേ പേരിൽ തലശ്ശേരിയിൽ ഇന്നും നിലനിൽപ്പുണ്ട്. ഇന്നത്തെ നമ്മുടെ യാത്ര ഇതാണ്, മാമ്പള്ളി ബേക്കറിയിലേക്ക്. മംഗലാപുരം കോഴിക്കോട് ദേശീയപാതയിൽ പഴയ ബസ് സ്റ്റാൻഡിന് സമീപം റിലയൻസ് ട്രെൻഡ്സ് ബിൽഡിങ്ങിലാണ് ഇപ്പോൾ ഈ ബേക്കറി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു തലശ്ശേരി മാമ്പള്ളി ബേക്കറിയിലാണ്. ഇപ്പോൾ മാമ്പള്ളി ബാപ്പു അദ്ദേഹത്തിൻ്റെ, അതായത് കേക്കിൻ്റെ പിതാമൻ എന്നറിയപ്പെടുന്ന മാമ്പള്ളി ബാപ്പു അദ്ദേഹത്തിൻ്റെ പിന്തലമുറക്കാരാണ് ഇവിടെ മാമ്പള്ളി പ്രകാശ് ചേട്ടനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫ് ലിസ്റ്റ് ചേച്ചി. പ്രകാശ് ചേട്ടാ, ലിസ്റ്റ് ചേച്ചി, രണ്ടുപേർക്കും ഫുഡ് ആൻഡ് ഫെയിലേക്ക് സ്വാഗതം. വളരെ സന്തോഷമുണ്ട് ബേക്കറി പരിചയപ്പെടാൻ പറ്റിയതൊക്കെ. ഇപ്പോൾ നമുക്കറിയാം സീസണാണ്, നല്ല തിരക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബേക്കറിനെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. ചേച്ചി, ഇപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ട്? കേക്സിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. കേക്സ്, നമ്മൾ 3 to 4 varieties. ഫസ്റ്റ് വൺ ഏറ്റവും പഴയതായ റോയൽ ഐസിങ് കേക്സ്. പിന്നെ അതുകൂടാണ്ട് പ്ലം, സാധാരണ പ്ലം, പ്ലം നമ്മൾ സ്പെഷ്യൽ പ്ലം ഉണ്ട്, ഓർഡിനറി പ്ലം, പിന്നെ സോഫ്റ്റ് ഐസിങ്, പിന്നെ അത് കഴിഞ്ഞാൽ ഫ്രഷ് ക്രീം.
ഡിമാൻഡ് എന്നല്ല അത് ഫ്രഷ് ക്രീമിന് നല്ല ഡിമാൻഡ് തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷൻ അനുസരിച്ചിട്ടില്ല പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്ക് റോയൽ ഐസിങ് ആൻഡ് പ്ലം അതും നല്ലോണം പോകുന്നതാണ് ആ ഓൾഡും യങ്ങും പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് അത് റിക്വസ്റ്റ് അനുസരിച്ചിട്ട് മാത്രം അല്ലാണ്ട് നമ്മൾ ചെയ്യാറില്ല മുമ്പ് ഈ ബേക്കറി നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള അവിടെയുള്ള ബിൽഡിംഗിലായിരുന്നു ഈ ബിൽഡിംഗിലേക്ക് മാറിയിട്ട് എത്ര വർഷമായിട്ടുണ്ട് ഇപ്പം 12 ഇനി ആ ഗ്രേറ്റ് പേഴ്സണാലിറ്റിയെ വരുന്ന പരിചയപ്പെടുത്തുന്നുണ്ട് ഹസ്ബൻഡിന്റെ ബ്രദറാണ് പ്രദീപ് ഉണ്ട് അവർ ഇപ്പോൾ ഒരു 5 years ആയി ക്രിക്കറ്റ് പ്ലെയറും കൂടിയാണ് അവർ പിന്നെ തലശ്ശേരി തന്നെ അതെ മരിച്ചു മിസ്റ്റർ നാരായണൻ എന്റെ ഫാദർ അതിന്റെ മുകളില് നമ്മള് ഗ്രാൻഡ് ഫാദർ മമ്പള്ളി ഗോപാലൻ ഏറ്റവും മുകളിലാണ് മമ്പള്ളി ബാപ്പു നമ്മുടെ ഫൗണ്ടർ ഗ്രേറ്റ് ഗ്രാൻഡ് അങ്കിൾ ഉണ്ട് ഫ്രം ട്രിവാൻഡ്രം ടു കണ്ണൂർ നമുക്ക് എല്ലാവരുടെയും എല്ലാം നമ്മളെ കസിൻസ് അല്ല പേരെല്ലാം വ്യത്യാസം ചില സ്ഥലത്ത് ഉണ്ട് ഇത് ആദ്യത്തെ ബേക്കറി ഇതേ പേരിലേനു പേരില് അതെ അതെ 130 വർഷം മുമ്പ് മമ്പള്ളി ബാപ്പു തയ്യാറാക്കിയ അതേ കേക്കിൻ്റെ റെസിപ്പി തന്നെയാണ് ഇവർ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ പ്രകാശേട്ട് നമുക്കായിട്ട് കട്ട് ചെയ്ത് തരുന്നുണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കായിട്ട് മമ്പള്ളി ബേക്കറിയിൽ തയ്യാറാക്കിയിട്ടുള്ള കേക്ക് പ്രകാശേട്ട് നമുക്ക് കട്ട് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് അഫക്ഷനും ഡെഡിക്കേഷനും അല്ലെങ്കിൽ സമയമൊക്കെ ചിലവഴിച്ചിട്ടാണ് ഒരു പ്ലം കേക്ക് തയ്യാറാക്കുന്നത് മറ്റ് കേക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കൊണ്ടുതന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ വ്യത്യസ്ത തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനിത് ഇവിടുന്ന് ടേസ്റ്റ് ചെയ്യാണ് ജജീത് കഴിച്ചിട്ട് പണ്ട് ബ്രൗണി സാഹിബ് പറഞ്ഞത് എക്സലന്റ് എന്നുള്ള വേടായിരുന്നു അല്ലേ എല്ലാം കൊണ്ടും അറിയിക്കുന്നൊരു വേടാണ് പക്ഷെ ഞാൻ നമ്മുടെ പൂജൻ വേട് കഴിക്കുകയാണ് പൊടിച്ചു അടിപൊളിയായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനകത്തുള്ള ഡ്രൈ ഫ്രൂട്ട്സാണ് അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഇപ്പോൾ നമ്മൾ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് ഇവിടുന്ന് അപ്പോൾ തലശ്ശേരിയിലൊക്കെ വരുന്ന ആളുകൾ മമ്പള്ളി ബേക്കറിയിൽ വന്നിട്ട് ഇവിടുത്തെ കേക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ഇത് ഉണ്ടാക്കിയ സ്ഥലത്ത് തന്നെ മേടിച്ച് കഴിക്കുന്നത് അതൊരു വേറെ അഡ്രസ്സ് തന്നെയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ലൊക്കേഷൻ്റെയൊക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കേക്കൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം അപ്പോൾ ലിസി ചേച്ചി അതുപോലെ പ്രകാശ് ഏട്ടാ വളരെ സന്തോഷമുണ്ട് രണ്ടുപേരും നമ്മൾ വന്ന സമയത്ത് വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത് അപ്പോൾ ഫുഡ് ആൻഡ് ഫണ്ടിൻ്റെ പേരിൽ ഒരു ബിഗ് താങ്ക്സ് പറയുകയാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നായിരുന്നു അതുപോലെ നമ്മൾ പറഞ്ഞ കേക്കിൻ്റെ സ്റ്റോറി ഇത് മറ്റുള്ളവർക്ക് അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം അപ്പോൾ പുതിയൊരു വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം ഫുഡ് ആൻഡ് ഫൈ അപ്പോൾ എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ താങ്ക് യു